ഒരു ജോലിക്കുള്ള വിസ കിട്ടുമോ? പിന്നെ അവിടെ എന്തെങ്കിലും ഒരു ചാൻസ്, ഞാൻ ഇന്ന പ്രൊഫഷനിലാണ്, അതിനൊരു ചാൻസ് എനിക്ക് ഒപ്പിച്ചു തരാൻ പറ്റുമോ? കമ്പനിയിൽ ചെന്ന ഒരാളെ കണ്ട് അവരോട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വളരെ ക്വാളിഫൈഡ് ആണ്, അതാണ് ഇതാണ് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഒരു വിസ എടുത്ത് അവരെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്ന സംഭവം, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കൂല. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലൈഫ് റെക്കോർഡ്സ് വിത്ത് ഷോബി ആൻഡ് ഷെറിൻ. ഷോബിയാണ്, ക്യാമറയുടെ ബാക്കിൽ ചേർന്നുണ്ട്. ഇന്ന് വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അതായത് ഞാൻ ലൈസൻസ് എടുക്കുന്ന കാര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അത് എക്സ്പ്ലെയിൻ ചെയ്യണം ആദ്യം തന്നെ. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കുറേ നാളുകളായിട്ട് ഞാൻ കേൾക്കുന്നതാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചും കൂടി അധികമായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ഈ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ. ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ജോലിക്കായിട്ട് കാനഡയിലേക്ക് ഒരു ജോലിക്കുള്ള വിസ കിട്ടുമോ? പിന്നെ അവിടെ എന്തെങ്കിലും ഒരു ചാൻസ്, ഞാൻ ഇന്ന പ്രൊഫഷനിലാണ്, അതിനൊരു ചാൻസ് എനിക്ക് ഒപ്പിച്ച് തരാൻ പറ്റുമോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗൾഫിൽ പോണ പോലെ ഒരു കമ്പനിയിൽ ചെന്ന ഒരാളെ കണ്ട് അവരോട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വളരെ ക്വാളിഫൈഡ് ആണ്, അതാണ് ഇതാണ് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഒരു വിസ എടുത്ത് അവരെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്ന സംഭവം നടക്കാത്ത കാര്യമാണ്. അങ്ങനൊരു സംഭവം ഇവിടെ നടക്കൂല. കാനഡയിലൊന്നല്ല, ഇപ്പോൾ അമേരിക്കയിൽ പോകണമെങ്കിലും യൂറോപ്യൻ കൺട്രി, അതായത് ഗൾഫിലെ ഒരു സിസ്റ്റവും ഇവിടുത്തെ സിസ്റ്റവുമായിട്ട് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഓപ്പൺലി ഒരു വേക്കൻസി എവിടെയെങ്കിലും കണ്ടാലും, ഇപ്പോൾ നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിൽ നിങ്ങൾ അതുപോലെ ഒരു വേക്കൻസി കാനഡയിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാലും, നിങ്ങൾക്ക് അതിനെ ആ ജോലിക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് അവിടെ വരാനോ ആ ജോലിയിൽ കയറാനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാലിറ്റി കാര്യമാണെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഞാൻ തന്നത് വെറുതെ എന്താ പറയുക, അതിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ മാത്രം, അത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യണം. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെയുള്ള എൻ്റെ ഒരു ജീവിത അനുഭവവും പരിചയമൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരിൽ നിന്ന് കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു വിവരം മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പറഞ്ഞ പോലെ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും അതേ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള എക്സാക്ട് ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് പോകണോ ബാക്കിലേക്ക് പോകണോ എല്ലാ ഡിസിഷനും നിങ്ങൾ അവരുടെ അഡ്വൈസ് കേട്ടിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ഒരാളാണ് ഇരുന്ന് പറയണമെന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ പ്രൊഫഷൻ, ഞാനൊരു പേസ്ട്രി ഷെഫാണ്, ഇതാണ് എൻ്റെ പ്രൊഫഷൻ. ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ട് അതിനുള്ളൊരു മറുപടി ആ ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അത്രേ ഉള്ളൂ. അങ്ങനെ എടുത്താൽ മതി വീഡിയോ. പറയാൻ പോണ കാര്യം, കാനഡയിലേക്ക് എങ്ങനെ വരാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ കാനഡയിൽ വരാൻ പറ്റും, എന്തൊക്കെ മാർഗ്ഗങ്ങൾ നമ്മൾ എടുക്കണം വരാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അപ്പോൾ ആദ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ കാര്യം തന്നെ ആദ്യം പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, അത് ഞാൻ സ്കിപ്പായിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, അതിൽ എനിക്ക് അന്ന് ഓർമ്മ വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുള്ളൂ. ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ വന്നാൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്, വന്നു കഴിഞ്ഞാൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാമെന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെബിറ്റ് കാർഡും ഒരു ക്രെഡിറ്റ് കാർഡും എന്തായാലും ബാങ്ക് ഇഷ്യൂ ചെയ്യും. ക്രെഡിറ്റ് കാർഡിലെ പൈസ വളരെ കുറവായിരിക്കും, പക്ഷേ എന്തൊക്കെ പർച്ചേസ് നിങ്ങൾ ചെയ്യണോ പരമാവധി ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ക്രെഡിറ്റ് സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് കടം മേടിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അടക്കണ ആൾ എന്ന്, അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഈ പൈസ തിരിച്ചടവുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്കോറാണ്. അപ്പോൾ അതിനൊരു സെർട്ടൺ ഏരിയ അല്ലെങ്കിൽ സെർട്ടൺ ലിമിറ്റ് നമ്പർ വരുമ്പോഴാണ് നമ്മൾ നല്ല ഒരു ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരാളാവുന്നത്. അത് എന്തെങ്കിലാണ് നമുക്ക് വേറെ ഫ്രണ്ടിലേക്കുള്ള എന്തെങ്കിലും ലോണിനൊക്കെ അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്ത് ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണെങ്കിലും ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സംഭവം അത്യാവശ്യമാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോറിൽ അവിടെ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടോ, അപ്പോൾ അവർ നമ്മളോട് പറയും നിങ്ങൾ ഇന്ന് ഈ കാർഡ് എടുത്താൽ നിങ്ങൾക്ക് 10% ഒപ്പ് കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാർഡ് അവിടെ നിന്ന് ഇവിടുന്ന് മേടിച്ച് വെച്ചാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രെഡിറ്റ് കാർഡിന് ഒരു ലിമിറ്റ് ഉണ്ടാവും, ഒരു $2,000 $3,000 എന്ന് പറഞ്ഞ് ഈ ക്രെഡിറ്റ് കാർഡിന് ലിമിറ്റ് എപ്പോഴും ഉണ്ടാവും. ഇത് ഒരു ലയബിലിറ്റി ആയിട്ട് എപ്പോഴും നമ്മുടെ ഹിസ്റ്ററിയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ആ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ക്രെഡിറ്റ് കാർഡ് മേടിച്ച് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉപകാരത്തിനേക്കാളും കൂടുതൽ ഉപദ്രവമാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, ക്രെഡിറ്റ് കാർഡ് പരമാവധി യൂസ് ചെയ്യാം, പേയ്മെൻറ്റ് കൃത്യമായിട്ട് അടക്കാൻ നോക്കുക.
ini anggaran payment ada kerangka marahnya mau naal cara anu nolor itu omelin dengki, nengaku pre-authorized aja payment bankilu berani na abri seti itu cuma, apa apa isa otomatis aja bankin itu tuh, pina credit score nih berani bolan, namlai pacakari mandi kan dum, padam mandi kan dum, malingin grocery mandi kan dum, matra billi karya mat efektif, important aja lah kan, ini phone da billi lah kya, alingi wahan mandi jadi ya dende payment itu tiada tuh orga. Wadangnya, kita mau bank body transfer ini. Angganya, orang lain yang lagi, ente udah ada beli mainnya itu, satu point beli yang itu, nama kita sahaya sama itu lagi. Apa? Credit card, credit score, kriteria maya, tercecer. Ini dua, dua lagi, nengah ke, malu satu credit score yang dagang batu, malah credit score yang nengah ke. Yend financial, abisnya itu, yaitu bank yang kira cila, orang part nengah provide. Apa bintu boleh kari? Kari. Ini nama kita, enggana kian level beram, enda ke program itu, enggane kena ni level padu lalu beri, enda ulang, enda lagu jadi, saya share amu. Adi malam, nama lalu beran seramik kena peribadi, enda ujian PR ada, enda ulang. Nama PR ada, saya kerja orang seorang explain, jadi mana ini nama kita score beram, nama kita qualification beram, enggane ulang kari lagi. Adalah nama nama kari. Adanya easy aja lalu versi lalu student visa. Student aja itu nama kita beram, ada orang berdekat ni agency kerja main kerja dalpiri beri, karena orang kerja dia pun payah kerja beri. PR ini masa yang kurang lalu. Apa kerana na payah yang korban dah ni juga. Student visa yang ni kan natural lah, semua agensi kerja tu alpiri. Apa PR na mana orangnya, apa engkau ni ilmu berjaya student lagi, apa dia backi kerja udah logo. Apa apa dia peribadi, apa dia easy atau apa, kasih pun kurang juga tu. Ini adalah yang mana kerja dia ni. Ada tu option tu orangnya na express entry. Ada hari ke mikwar orang kari selecti yang friend lagi forwardi yang nak agri ikut ni dia. Pasal ni opening je lepas malah dia korawa ni kum. Jelepas adu ekspresentri korang tu ni ina. Jelepas terus sampai itu ni ada close eye pun mula hilang. Ia tak ke kategori lu alkaran ni dulu biaran ni yang tu bocci ni. Walau dia skill dia itu lu alkaran ni kawar ekspresentri ke kualifikasi awal orang. Skill dia itu lu. Ia tu biaran ni nama skill dia nu. Alkar tu nama tu ekspresentri ke mana apply ya. Adu PNP program ni undur PNP program ni dah tu ni apa ya. Apa adu A program itu ya ekspresentri mana tu? Ekspresentri yang satu option. Apa A kategori ini biaya mana algar tu? Means adale qualified all algar tu, adale pula. Pina, adanya pun jual kurang dulu detail itu tu mungkin lagi. Jangan pernah boleh recruitment tu, alangi ada ke cegah mana exporter all algar kan tu. Idenya pun jual kurang dulu orang ni, orang Amerika kan tu buat jatuh. Ninggal agni qualified all algar ani forward aja. Ini sendu orang dia tu, nama kita sponsor aja. Kena lalu option itu. Alah itu family class sponsorship itu mana beraya. Apa itu? Yang mana yang beranai itu macam mana? Nelayan nama kita, nama kita immediate family algar. Means, ipun jangan skill dia telur ala nama kita, walaupun jangan mana tu lagi. Yang ini kena wife punya. Ibra yang ini sponsor itu guna ramai tu. Alah angannya, kundu beranai mana lagi? Ninggal lalu Canadian citizen ada ikam, lagi Canadian permanent resident ada ikam. Atau algar. Ipo varian itu lagi pertama ni mulai guna dua. Bertawan orang lagi, bari ini mulai je, kundurah, macam parents na, mungkin visit ini kundurah, asal orang asal terang, anu orang ikut terang, anu terang. Student di visa ni, mana orang ku option ada, orang ku spouse ni kundurah, anu option ada, aduh, ini dia lah. Kategori ane, semua macam ni, pada itu, ibaratnya panikar, shortage, lagi inna kategori la, algar, kita ada, ini kumbu, employer ku lor option ada. Apa itu? Nampol Canada lekuk puan agresi, nampol dia kan algaran orang. Ibu bapa perlu special ni dah. Ada main suruh kukko, orang ini, orang ini dengan gelum, satu kategori luar ala. Ibu bapa kita ni illa, employer government na dari pujud. Awak portunya ala kumpulan luar option ana. Ellam ini yang luar. Apa? Adanya kategori luar algaran nanti orang ini employer kan nanti mu, awak kumpulan baju, work permit le kumpulan. Employee ibu bapa banding orang ini tu work permit ni apply ya. Pine, adanya long time ni, nama kita aduh, orang Canadian cities na awa, ai, tiran ulla, ini lekuk nama kita, orang lekuk buang betul. Ya, aduh kerja ni, apapun, adanya satu skill tu worker aja kan, orang employer tu kan, employer tu ni korup offer letter kan, aduh, ham initiative tu ni kalau kita kumpul kan, aduh, ada ini tiga apa kategori ini mana, LMI. Ini nala apa itu, apa nama kategori, ada PNP, Provincial Nominee Program tu orang. Aduh undari oleh dua orang ini kita macam tu. Mikawaran, walaupun harsha, arya lah. Kianalah beliau itu jadi orang palas orang orang manusia kejiwikan orangnya walaupun itu diundang. Apa provinsi, algalah pertama kundaran main di itu undang kita jangan sistem ini PNP. Awalnya immigration system boostian, awalnya employee market boostian yang kita ada. A state itu orang, awalnya jangan orang program. Apa adilum itu orangnya boleh, nama kita qualified ari kita, nama kita employer awalnya pernah. Oru offer letter nama kita ni, engkau matamu nama kita ini pernah boleh program ni, nama kita PNP program ni beram berdua fast aja, walaupun pertama nama kita beram berdua, pinne
എത്രയൊരു സെർട്ടൺ സമയം വരെ നമ്മൾ ആ പ്രൊവിൻസിൽ തന്നെ നിൽക്കണം, നമുക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കാനഡയിലേക്ക് വരാൻ താല്പര്യമായിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളും നിങ്ങൾ ഏത് ഓഫീസിലാണോ പോകണം അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാനതിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അവരോട് തന്നെ അന്വേഷിക്കുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിലവിലുണ്ട്, അതിന് ഏജ് ലിമിറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്, എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഓഫീസിൽ പോകുന്ന സമയത്ത് ഇതും കൂടി നിങ്ങളൊന്ന് അന്വേഷിക്കുക പി എൻ പി. അപ്പോൾ ആ പ്രോഗ്രാമിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരാൻ പറ്റും. പിന്നെ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ സഹിക്കാനുള്ള സെറ്റപ്പായിട്ട് വരാം, നല്ല കമ്പിളി കുതിപ്പൊക്കെ ആയിട്ട് വന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാരിയുള്ള കാര്യം എനിക്കറിയില്ല, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാരിയിലേക്കാണ് വന്നത്. എന്നാൽ പ്രോഗ്രാം മിക്കവാറും ചിലപ്പോൾ അവിടെ ഉണ്ടാവും, പക്ഷേ അവരതിനത്ര പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയം ബ്രിട്ടീഷ് കൊളംബിയ, ന്യൂഫൗണ്ട്ലാൻഡ് ലാബ്രഡോർ, അല്ലെങ്കിൽ പ്രിൻസ് എഡ്വാർഡ് ഐലൻഡ്, അങ്ങനെയുള്ള ആളുകൾ അധികം കടന്നു ചെല്ലാൻ മടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ പ്രോഗ്രാം നല്ല ശക്തമായിട്ട് നിലവിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങളൊന്ന് അന്വേഷിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാരുള്ള കാര്യം എനിക്ക് അത്ര ഷുവറല്ല. പിന്നെ എനിക്കറിയാവുന്ന ഒരു, പലരോട് നാട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, അറിയാവുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ക്യാനഡയിലേക്ക് വരാം, ഇൻവെസ്റ്റർ വിസ എന്നും പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട്. പക്ഷേ അതിൽ വരണമെങ്കിൽ നമ്മൾ അതിലുപോലെ നമ്മുടെ കയ്യിൽ കാശുള്ള ആൾക്കാരായിരിക്കും. എനിക്കറിയാവുന്നത് വെച്ചാണെങ്കിൽ 350,000 ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ മിനിമം വേണം. അതുമാത്രമല്ല 350,000 തുടങ്ങി 1.5 മില്യൺ വരെ നെറ്റ് വർത്ത് ഉള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ ഇയർലി ഇൻകമൊക്കെ ഒരുപാട് വേണം. അപ്പോൾ അത്രയും പൈസ കയ്യിലുള്ള ആളുകൾക്ക് മാത്രം എന്താ പറയുക, നോക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഇൻവെസ്റ്റർ പ്രോഗ്രാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ വരാം, അത് നിങ്ങൾ ക്വാളിഫൈഡ് ആവും, പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഒരു ദിവസം ചെയ്താൽ പോരാ, എനിക്ക് തോന്നുന്നു മിനിമം 5 കൊല്ലത്തേക്കെങ്കിലും ആ പൈസ നമ്മളിവിടെ ഇടാവുന്ന രീതിയിൽ വേണം വരാം. അപ്പോൾ കുറച്ച് കാശുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ പൈസയൊക്കെ ആയിട്ട് നേരെ വന്നാലും കുഴപ്പമില്ല, നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊരു പാർട്ണറായിട്ട് അതിനകത്ത് നിൽക്കുക, ആ ജോലിക്കൊക്കെ വരാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ നാട്ടിലുള്ള പൈസക്കാരെല്ലാവരും കയറി പോരെ, ഒരു കുഴപ്പമില്ല, സേഫാണ്. തണുപ്പ് മാത്രം ഇച്ചിരി പ്രശ്നമുണ്ട്. പിന്നുള്ളത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്നും അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വിഷയം കൂടി ഉണ്ട്. അതായത് നേരത്തെ കാനഡയിൽ ജോലി ചെയ്തിട്ട് തിരിച്ചു പോയ ആൾക്കാർ, അവർക്ക് ആ ഒരു ബേസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കാനഡയിൽ മുമ്പ് വർക്ക് ചെയ്തിട്ട് നമ്മൾ എക്സ്പീരിയൻസ് കാണിച്ചിട്ട് നമുക്കൊരു പി ആറിനോ അല്ലെങ്കിൽ ഫർദർ ഒരു ജോലിക്കുമൊക്കെ അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ നല്ല കാര്യമായിട്ട് അന്വേഷിക്കേണ്ട സംഭവമാണ്, അതും കേട്ടറിവ് ഉള്ളൂ. പിന്നെ ഒരു ഓപ്ഷനാണ് പലരും വന്നത്, അസൈലം മീൻസ് റെഫ്യൂജി ആയിട്ട് വരിക, അങ്ങനെ വന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ വരാറുണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരൊന്നും അതിനെ ക്വാളിഫൈ ചെയ്യാൻ തീരെ സാധ്യത കുറവാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ ഇവിടെ ഇല്ലീഗലായിട്ട് വന്ന് നമ്മുടെ ബോർഡർ ക്രോസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ, അവൻ ഇല്ലീഗലാണ്, ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആവും, അവൻ ഒരു അസൈലത്തിന് ആപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവന് ഭീഷണിയുണ്ട്, അവന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, നാട്ടിൽ പ്രശ്നങ്ങളാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് ഗ്രാൻഡ് ചെയ്ത് കിട്ടുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത കുറവാണ്, അങ്ങനത്തെ ഒരു സ്ഥലമേ അല്ല നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കുക, അത് കാശുപോണ പരിപാടിയാണ്, അത് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസിലേക്ക് ആൾക്കാരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി എൻ പിയുടെ ആ കാറ്റഗറി തന്നെ വരണതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒട്ടും ആളുകൾ പോകാൻ താല്പര്യപ്പെടാത്ത, അതായത് വളരെ ആശയുള്ള എൻവയറോൺമെൻറ്റിൽ ആളുകൾ നിൽക്കാൻ, കനേഡിയൻസ് തന്നെ ചിലപ്പോൾ നിൽക്കാൻ താല്പര്യപ്പെടില്ല, അവരും അവിടെ നിന്ന് കുറച്ച് സേഫായ സ്ഥലത്തേക്ക് മാറിപ്പോകും. അപ്പോൾ ആ ഗവൺമെൻറ്റും ഇതുപോലെ ഇമിഗ്രേഷനെയൊക്കെ എന്താ ചെയ്യുന്നുണ്ട്, അതായത് അവരെ ബൂസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ എക്കോണമിയിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ അവരും ചെയ്യുന്നുണ്ട്. അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു പേര്. അപ്പോൾ അതും നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്യാം, നിങ്ങൾ പോകുന്ന സമയത്ത് ഇത് ചോദിക്കാം, എവിടെയാണോ നിങ്ങൾ കാനഡയിലേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്, ഏത് ഏജൻസിയിലാണോ, ഈ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ഇതിലേതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുക. അപ്പോൾ അതും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും, മീൻസ് ഒരുപാട് ഗവൺമെൻറ് വന്ന് സപ്പോർട്ട് കിട്ടും, പ്രോസസ്സൊക്കെ ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പിളിപ്പോപ്പ് ചിലപ്പോൾ 2-3 എണ്ണം അധികം വെക്കേണ്ടി വരും, എളുപ്പമായിരിക്കില്ല. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരോടാണ്. ഇല്ലീഗലായിട്ട് വന്നാലുള്ള ദോഷവശങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പൊതുവേ ആൾക്കാർ ഇല്ലീഗലായിട്ട് വരാൻ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്കായിട്ട് എന്തെങ്കിലും കോൺഫറൻസ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് വരാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികൾ ആർട്ടിസ്റ്റായിട്ട് നാടകമോ ഗാനമേളയോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുടെ കൂടെ വരിക, അത് കഴിഞ്ഞ് തിരിച്ചു പോകാണ്ട് ഇവിടെ തങ്ങാം.
ടൂറിസ്റ്റ് വിസയിൽ വരാം, തിരിച്ച് പോകണേക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നുള്ളവർ എന്താണ് നിങ്ങളോട് പറഞ്ഞു തരണെന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു ധാരണയില്ല. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു അറ്റംപ്റ്റിന് നിൽക്കരുത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ ജോലി കണ്ടുപിടിച്ച് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതിഫലം കിട്ടുകയില്ല. നിങ്ങൾ നാട്ടിൽ സ്പെൻഡ് ചെയ്ത പൈസയൊന്നും ഒരു കാലത്തും മീൻസ് വളരെ പെട്ടെന്നൊന്നും നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ഒരു ടെൻഷൻ പിടിച്ച ഒരു ജീവിതം, ഭയങ്കര സ്ട്രെസ്, അല്ലെങ്കിലേ ഇവിടെ സ്ട്രെസ് ഒഴിഞ്ഞിട്ട് ഒരു നേരമില്ല. അപ്പോൾ ഇങ്ങനെയും കൂടി വന്നു കഴിഞ്ഞാൽ ഷഷ്ടിപൂർത്തി ഒന്നും ആഘോഷിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് കാര്യങ്ങൾ തീരുമാനമായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ ഞാൻ ഈ പറഞ്ഞു തന്ന ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ചും കൂടി അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് നല്ല രീതിയിൽ സ്ട്രെയിറ്റ് കൂടെ ഫോർവേഡായിട്ട് വരാൻ നോക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൂടെ നിൽക്കുക. അതേസമയം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടും. അത് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ലീഗലായിട്ട് വരുമ്പോൾ ഉള്ള ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ഇപ്പം തന്നെ കുറച്ച് സമയമായിട്ടാണ് അത് കേട്ട് നിങ്ങൾക്ക് ഭ്രാന്ത് വിളിച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് ഒരു ഇതായിട്ട് എടുത്തിട്ട് പറയാം. പിന്നെ ഞാൻ ഇരുന്ന് ഈ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പല ചോദ്യങ്ങളും ചോദിക്കും. ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഒരു പ്രശ്നവുമില്ല, ആര് ചോദിച്ചാലും. പക്ഷേ അത് കണ്ട് കിട്ടുന്ന സമയം ചിലപ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ അത് കാണുന്നത്. അപ്പോൾ അവർക്ക് മറുപടി കൊടുത്ത് വരുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ വേറെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ കേട്ട് ചിലപ്പോൾ അതിനടുത്ത് ചാടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊതുവേ ഒരു എനിക്കറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ അത് എടുക്കുക, അതിൻ്റെ നല്ല വശങ്ങളിലേക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഓൾവേസ് വെൽക്കം ടു കാനഡ. എന്ത് സപ്പോർട്ടിനും ഞാനുണ്ടാവും. എനിക്ക് പറ്റണ എന്ത് കാര്യങ്ങളും ഇവിടെ വരുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് തരാം, ഞാൻ ചെയ്തുതരാം. ഒരു ഇതും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു മടിയില്ല എന്ന് കൂടെ ഞാൻ ചെയ്യും. പിന്നെ വേറെന്താ, പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഒന്നും ആൾക്കാർക്ക് കിട്ടില്ലെന്ന് പറയുന്നുണ്ട്, അത് അറിഞ്ഞുകൂടാ. നമ്മുടെ വീഡിയോ കിടന്ന് നോക്കിയാൽ കാണാല, 100, 50, 30, 40 പേരൊക്കെയാണ് കാണുന്നത്. അത്രയും പേരും കാണുന്നുണ്ടല്ലോ, സന്തോഷം. അപ്പോൾ അൺസബ്സ്ക്രൈബായിട്ടുള്ള ആൾക്കാരും കാണുന്നുണ്ട് ഒരുപാട് പേര്. അവരും ഒന്നും ഇത്ര വലിയ പാടൊന്നുമില്ലെന്നേ, ചുമ്മാ ഒരു സബ്സ്ക്രൈബ് എന്നൊരു ഒറ്റ കുത്ത് പരിപാടി കഴിഞ്ഞു. അത്രയും ആർക്കൊരു നഷ്ടമുള്ള കാര്യമില്ലല്ലോ. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിങ് ക്ലിങ് ഒരു അടി കഴിച്ചാൽ അവിടെ അത് കിട്ടും. പിന്നൊക്കെ അത് എന്തിനാണ് നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? നമ്മൾ മലയാളികളല്ലേ ഒന്നുമില്ലെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ ബൈ.